വർഗീയതയൊക്കെ വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, വർഗീയത വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ മൂവാറ്റുപുഴ ഭാഗത്തുള്ള ഒരു സ്കൂളിൽ കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള റൂം വേണമെന്ന് പറഞ്ഞൊരു വിവാദം നടന്നു. സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ റൂം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ അതിനുവേണ്ടി തയ്യാറായി. ഇല്ല, റൂം തരില്ല, പൂട്ടിയിടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്കൂളിനകത്ത് കോളേജിനകത്ത് കുട്ടികൾക്ക് പഠിക്കാൻ റൂം തരുന്നതും തരാത്തതും അത് അവരുടെ അവകാശമല്ലേ? ചോദിച്ചതിലോ അല്ലെങ്കിൽ കൊടുക്കാത്തതിലോ കുറ്റം പറയാനല്ല. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യമുണ്ടാകുന്ന സമയത്ത് അതിനകത്ത് കയറിയിട്ട് വർഗീയത കലർത്തുന്ന ഒരു കാലം. ഏതെങ്കിലും നിസ്സാരമായ ഒരു ഇടം, ഒരു കോളേജിനൊരു നിയമമുണ്ട്, ഒരു ഓരോ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെതായ നിയമമുണ്ടല്ലോ. അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു മതവിശ്വാസികൾ ഞങ്ങൾക്ക് സൗകര്യമൊരുക്കി തരണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാവുള്ളത് ചോദിക്കുമ്പോ, പിന്നെ രണ്ടുപേരുടെ ഭാഗത്തും ഇപ്പൊ ചോദിക്കുമ്പോ കുട്ടികൾ അങ്ങനെ ചോദിച്ചു പോയി. ആ ചോദിച്ചു പോയതിന്റെ പേരിൽ കൊടുക്കാനുള്ള ഒരു മനസ്സ്, അത് അതിൻ്റെതായ വിഷയം. ആ കുട്ടികൾ അവിടെ നടന്ന ഒരു സംഭവത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റു പലരും അത് എടുത്തുകൊണ്ട് അത് വർഗീയമായി ചിന്തിക്കുന്നു. അതിന്റെ പേരിൽ മുതലെടുക്കാനുള്ള സാഹചര്യങ്ങൾ, മുതലെടുക്കുവാനുള്ള ഒരു സന്ദർഭമാണ് ജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വർഗീയത അത്രത്തോളം പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദര ചെറുപ്പക്കാര, ഇട നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത ഞാമത്തിൽ എത്ര നല്ല മനോഹരമായ നാടാ മക്കളെ. അള്ളാഹു, ഇവിടെ ഒന്നുമില്ല, കള്ളുമില്ല, ഒന്നുമില്ല, വൃത്തികേടുകളൊന്നും ചെയ്യാൻ കഴിയാതെ അൽഹംദുലില്ലാ എന്ത് നല്ല രീതിയിൽ നിങ്ങൾക്കിവിടെ ജീവിക്കാം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് എന്തടോ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഞാമത്തിനെ കുറിച്ച് എന്തേ ചെറുപ്പക്കാരെ ചിന്തിക്കാത്ത. എടാ, എത്ര പള്ളിയാണ് ഈ നാട്ടിലുള്ളത്? ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് എന്തുകൊണ്ട് നിനക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല? എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുന്നു പള്ളികളിൽ, എന്തുകൊണ്ട് നിനക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല? ഇന്നലെ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ഹദ്ദാദിനെ കുറിച്ച് പറയുകയുണ്ടായി. എത്ര പേരാ അതിൽ പങ്കെടുക്കുന്നത്? അതൊക്കെ നിസ്സാരമനുകരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുള്ള ഗൗരവമൊക്കെ ഞാൻ നിങ്ങളുടെ കടമത്ത് ദ്വീപിലൊക്കെ പോയിട്ടുണ്ട്. ഈ ഹദ്ദാദിന്റെ മഹത്വം ഇവിടെ ഉള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദര, നിങ്ങളുടെയൊക്കെ നാടിന്റെ നിലനിൽപ്പല്ലേ റാത്തീബുകൾ? അൽഹംദുലില്ലാ, ദിഫായി റാത്തീബുകളെ എത്രയോ ശൈഖ് ഞാൻ കണ്ടു എന്നെ അന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ ഇങ്ങനെയുള്ള ദീനീപരമായിട്ടുള്ള ചുറ്റുപാടിൽ വളരുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ദീൻ മുറുകെ പിടിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ കഴിയുന്നില്ല? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പള്ളിയുടെ പേരെന്താ? സിദ്ദീഖ് പള്ളി. എന്താ എന്ത് പള്ളി? സിദ്ദീഖ്. അവിടെയൊക്കെ ഈ ഹദ്ദാദൊക്കെ നിർബന്ധമാക്കണം കേട്ടോ. ചർച്ച എന്തോ ചെയ്യാനാ ഉസ്താദെ? നല്ല കാര്യത്തിന് വേണ്ടി, അൽഹംദുലില്ലാ, നല്ല കാര്യത്തിന് നമ്മൾ നോക്കണം. എന്താ ഹദ്ദാദ് എന്ന് പറഞ്ഞതിന് വിധത്തൊന്നുമല്ലല്ലോ, നല്ല കാര്യമല്ലേ? ഇതാ ഒരു നാടിന്റെ വെളിച്ചം ഒരു വീട്ടിൽ ഓതിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ അൽഹംദുലില്ലാ, ഒരു വീടിനകത്ത് പാരായണം ചെയ്താൽ ആ വീടിന് അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടുകയല്ലേ? അൽഹംദുലില്ലാ, പള്ളികളിലൊക്കെ ഓതണം. രാവിലെ രാവിലെ മുത്തവല്ലി കാണാൻ വന്നു, ഞാൻ അപ്പോഴും മുത്തവല്ലി എടുത്ത് പറഞ്ഞു നിങ്ങളുടെ പള്ളിയിൽ ഓതണം. ഇന്നലെ ഉദ്ഘാടനം ചെയ്ത പള്ളി ഏതാ? അവിടെ ഓതണമെന്ന്. എന്റെ പ്രിയപ്പെട്ടവര്, എന്തേ അതൊന്ന് വായിച്ചു നോക്കണോ എന്താ അതിനകത്ത് പറയണേ? ആയത്തിൽ കുറിച്ച് ആമന റസൂൽ, ഫാത്തിഹ, കുറച്ച് ദിക്കറുകള്, പിന്നെ അഫ്ദലു ദിക്കറ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതല്ലാതെ വേറെ എന്താ പറയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പഴമയിലേക്ക് മടങ്ങി വാ. ഈ പുതിയവനെ നന്നാക്കാൻ പറ്റൂല. കാലഘട്ടത്തിനനുസരിച്ച് നീ മാറുന്നവനെ എങ്ങനെ നേരെയാക്കാനാ? അവന്റെ സാഹചര്യം, അവന് വിദ്യാഭ്യാസവും കാലഘട്ടത്തിന് മാറുന്നതിനനുസരിച്ച് നീ മാറ്റാൻ പറ്റുമോ? പറ്റൂല. അതിനൊക്കെ ഇവിടുത്തെ കാരണവന്മാരോട് ഞാൻ പറയുന്നു, ഈ നാട്ടിലെ മുത്തവല്യമാരോട്, പ്രായമുള്ള ഉപ്പമാരോട് പറയുന്നു, നിങ്ങൾക്ക് അള്ളാഹു തന്നിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ ദീൻ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം, പല കാര്യങ്ങളും പുതിയ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത ഈ നാട്ടിലെ പ്രായമുള്ള ഉപ്പമാർക്കുണ്ട്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. പറയാനുള്ള മനസ്സും അല്ലാഹു കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്റെ കൂട്ടുകാരോട്, എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ നല്ലവന്റെ കൂടെ നടക്കട. ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട. എത്ര നല്ലവനാണെങ്കിലും ചങ്ങാതി നല്ലവനല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ സിറാജ് നല്ലവനാ നല്ലവനാ എന്ന് പറയാനല്ല, സിറാജ് മരിച്ചതിന് ശേഷം അള്ളാഹുടെ മുമ്പിൽ നാളെ പല ലോകത്ത് വന്നിട്ട് പറയണം, പടച്ചവനെ ഞാൻ സിറാജിൻ്റെ കൂട്ടുകാരനാ, ഇവൻ നല്ലവനായിരുന്നു എന്ന് പറയാൻ ഒരു നല്ല ചങ്ങാതിയെ തിരഞ്ഞെടുക്ക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരിപ്പം കൂടുതലാ. കൂട്ടുകാര് നീ വിചാരിച്ചിരിക്കണത്, ഞാൻ നോക്കുമ്പോ ചെറുപ്പക്കാരിരുന്നിട്ട് മൊബൈല് വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് കളിക്കുക. ഞാൻ വിചാരിച്ചു പടച്ചവനെ എന്നാ പറ്റിയാണ്,
ഇവിടെ ഞാനിങ്ങനെ വണ്ടിയിൽ പോകുമ്പോ കുട്ടികൾ ഇങ്ങനെ ഇരുന്നിട്ട് മത്സരം ചോദിച്ചപ്പോഴാ പറയുന്നത് ഗെയിം കളിക്കുവാണ്, ഇപ്പൊ പൈസ വെച്ചിട്ട് കളിക്കുന്ന ഗെയിമാണ്. കളിക്കട ചങ്ങാതി നല്ല പോലെ കേട്ടോ, ഏഹ് 500 1000 100 എത്ര പേര് കിട്ടാ പൈസ കളിക്കുന്നില്ലേ, 100 കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആലോചിക്ക, ഇങ്ങനെ കിടന്ന് കളിച്ച് കളിച്ചിട്ട് 100 രൂപ കിട്ടിയിട്ട് നിനക്ക് അമ്പാനിയാവാന്. പൊന്നാര മോനെ, എൻ്റെ പൊന്നാര സഹോദര, നല്ല മക്കളോട് ഞാൻ പറയാ, കഷ്ടപ്പെട്ട് കിട്ടുന്നതേ വാഴത്തുള്ളടാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ നീയേ പിഴച്ചു, എന്തിനാ മറ്റുള്ളവരെ കൂടെ പിഴപ്പിക്കുന്നെ? നീയേ പോയി മറ്റുള്ളവനെ കൂടെ പിഴപ്പിക്കുന്നത് എന്തിനാ? എന്റെ ചെറുപ്പക്കാരോട് പറയും, നിങ്ങളൊക്കെ നല്ല മക്കളല്ലേ. എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്ന, മക്കളെ നിങ്ങൾ കണ്ടവന്റെ കൂടെ ആരോടാ പറയുന്നത്? എല്ലാവർക്കും ഫ്രണ്ട്സുകളാ. ഇപ്പൊ പ്രായമുള്ള വാപ്പായ ഏറ്റവും കൂടുതൽ സമയം ഫേസ്ബുക്കിൽ ഇരിക്കുന്നത്, പ്രായമുള്ള വാപ്പായുമായി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ ഇരിക്കുക. പണ്ട് കൊച്ചുപിള്ളാര് ചെറുപ്പക്കാരാ. ഇപ്പൊ വാപ്പ ഫേസ്ബുക്കിൽ ചാറ്റണ ആരാന്നറിയാവോ? 1999 കൂടെ പഠിച്ച ആമിനായ 10ാം ക്ലാസ്സിൽ, പണ്ട് 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച ആമിനായ. അന്ന് ആമിനായ കണ്ടപ്പോ അബൂബക്കറിന് ഒന്നും വേണ്ടായിരുന്നു. അന്ന് ആമിനായ കാണുമ്പോ അബൂബക്കർ ഒന്നും ഉണ്ടാറില്ല. പക്ഷെ ഇന്ന് കൊച്ചുമക്കളായ അബൂബക്കർ ആമിനായ വാട്സപ്പിൽ കണ്ടപ്പോ, ആ ആമിന സ്കൂളിൽ ഗ്രൂപ്പാണല്ലോ മണ്ഡലത്തിന്. ഇപ്പൊ ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, ഉംറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ്, സിയാറത്തിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, മഹല്ലിൽ ഗ്രൂപ്പ്, കുടുംബത്തിൽ ഗ്രൂപ്പ്, എല്ലാം കിടന്ന് തമ്മിലടിയ. അള്ളാഹു കാക്കമാറാകട്ടെ, അള്ളാഹു കാക്കമാറാകട്ടെ. എടോ ഗ്രൂപ്പൊക്കെ നല്ലതാ. 4 സലാത്ത് ഗ്രൂപ്പുള്ള ഗ്രൂപ്പിന്റെ അഡ്മിനാ ഒരിക്കലിവിടെ ഒളിച്ചോടി പോയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ആയിപ്പോയി കാലഘട്ടം. ഞാൻ പറഞ്ഞു വന്നത് നല്ലത് ചെയ്യണോ ചങ്ങാതിമാരെ, നല്ല കൂട്ടുകാരാക്, നല്ല ചങ്ങാതിമാരാക്. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തവെന്നവന്റെ കൂടെ വേണം നടക്കാൻ. നിനക്കൊരു ചങ്ങാതിയുണ്ട്, പിരിയാൻ പറ്റുന്നില്ല, പക്ഷെ അവൻ മോശമായ കാര്യം ചെയ്യുന്നു, നീ ഉപദേശിക്കണം അവനെ. എടാ ഇത് പാപമാടാ, ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. പക്ഷെ പിന്നെയും പിന്നെയും ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ഒഴിവാക്കിയേക്കണം, അവനുമായിട്ടുള്ള ഒരു ബന്ധം ഒഴിവാക്കിയേക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അപ്പൊ നീ മരിച്ചാൽ നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? ഒന്നാമത്തെ ആളാരാ? നിങ്ങളുടെ നാവ് കൊണ്ട് കേൾക്കട്ടെ, ആരാ? നിങ്ങളുടെ ചങ്ങാതി പറയണം നീ നല്ലവനാണെന്ന്. അങ്ങനെ ഒരെണ്ണത്തെ റെഡിയാക്കിക്കോ. അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ. രണ്ടാമത്തതാരാ? പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നമ്മള് മരണപ്പെട്ടാല് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട രണ്ടാമത്തെ ആളാരെന്നറിയോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമത്തെ ഖലീഫയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം വായിക്കാൻ കിട്ടുമല്ലോ, മനോഹരമായ ചരിത്രമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമടുക്കുകയാണ്. മരണമടുത്തെന്ന് മനസ്സിലായപ്പോ, തന്റെ മരണമടുത്തെന്ന് മനസ്സിലായപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തയ്യാറാവുകയാണ്, മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. എന്നിട്ട് പടച്ചവനെ റൂമിന്റെ അകത്ത് കയറി ചെന്നോ. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ വിളിക്കുന്നു. ഫാത്തിമ അടുത്തുവാ, ഫാത്തിമ അടുത്തുവാ, ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്തു വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ എന്റെ മരണം അടുത്തിരിക്കുന്നു. ഫാത്തിമ എന്റെ മരണം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫാത്തിമയോട് യാത്ര പറയുകയാണ്, ഫാത്തിമയോട് പൊരുത്തം ചോദിക്കുകയാണ്, ഫാത്തിമയോട് വസീയത്ത് ചെയ്യുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഫാത്തിമ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫാത്തിമ പടച്ചവനെ ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിക്കുകയാണ്. എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ ചോദിക്കുകയാ, എന്തിനാ എന്നെ റൂമിന്റെ പുറത്തിറക്കുന്നത്? നിങ്ങളുടെ മരണ സമയമാണല്ലോ, നിങ്ങളുടെ അടുത്തു നിൽക്കേണ്ട സമയമാണല്ലോ, എന്തിനാണ് എന്നെ വെളിയിൽ ഇറക്കുന്നതെന്ന് ചോദിക്കുമ്പോ അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്താ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്താ? ഇന്നി അറാ ഖലഖ ലൈസൂ ബി ഉനാസിൻ വലാ ജാൻ. പടച്ചവനേ
ഫാത്തിമ മനുഷ്യനും ജിന്നുകളും അല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരുന്നു ഫാത്തിമ, റൂമിന്റെ വെളികളിറങ്ങ് വാതലടയ്ക്കു ഫാത്തിമ. തനാ ഫാത്തിമയതാ റൂമിന്റെ വെളികളിറങ്ങിയിട്ട് വാതലടയ്ക്കുകയാണ്, സമാധാനമില്ല. ഭർത്താവ് റൂമിനകത്ത് കിടക്കുകയാണ്, ആരാണ് തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? തന്റെ ഭർത്താവിന്റെ മുമ്പിൽ വരുന്ന അതിഥികളാരാ? അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് സംസാരിക്കുകയാ. ഒറ്റയ്ക്ക് റൂമിനകത്ത് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആരോടാണ് സംസാരിക്കുന്നതെന്നറിയോ? എന്താണ് പറയുന്നതെന്നറിയുമോ? അസ്സലാമു അലൈക്കയാ അസ്റായീല്. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോ ഭർത്താവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക്കയാ അസ്റായീല്. അസ്റായീലിനോട് സലാം പറയുകയാ. എന്ന് പറയുന്ന മലക്കിനോട് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. തങ്ങളെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോ തന്റെ ഭർത്താവ് ഖുർആനൂദുകയാ, തന്റെ ഭർത്താവ് ഖുർആനൂദുകയാ. എവിടെ കിടന്ന ചെറുപ്പക്കാരാ ഉമ്മമാരെ, എവിടെ കിടന്നാണ് ഖുർആനൂദുന്നതെന്നറിയുമോ? ഇസ്റായിലെന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വന്നപ്പോ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഖുർആനൂദുകയാ. ഏതായ താബൂതിയതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദ വല്ലാഖിബതു ലിൽമുത്തഖീ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏതായത്തം അറിയുമോ? തിൽകദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദ വല്ലാഖിബതു ലിൽമുത്തഖീ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ആയത്ത് പാരായണം ചെയ്യുകയാണ്, മുഖത്തേക്ക് തുണിയെടുത്തിടുകയാ. ലാ ഇലാഹ അനക്കമില്ല ഉമ്മ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ ഓടുകയാണ്, റൂമിന്റെ വാതില് തുറന്ന് ഓടിച്ചെല്ലുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറന്ന് കിടക്കുകയാണ്. നാട് മുഴുവനും കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കാണാൻ ജനങ്ങൾ മുഴുവനും ഓടി വരികയാണ്. മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പുതിഞ്ഞവരും മയ്യത്ത് നിസ്കരിച്ചവരും കബറടക്കിയവരും എല്ലാവരും പറയുന്നു വല്ലാത്ത മരണമാണ്. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആനിലായത്ത് പാരായണം ചെയ്തു, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ പള്ളിപ്പറമ്പിലെ ഖബർസാലിൽ കൊണ്ടുപോയി ഖബറടക്കുകയാ. ജനാസ കബറടക്കി. എന്നിട്ട് എല്ലാവരും പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ചു കൂടി, ഒരാളും തിരിച്ചു പോകുന്നില്ല. പള്ളിയിൽ ജനാസയിൽ പങ്കെടുത്ത ഒരാളും തിരിച്ചു പോകുന്നില്ല. അവർ പരസ്പരം പറയുകയാ, വല്ലാത്ത സുഗന്ധമായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസയ്ക്ക്, വല്ലാത്ത സുഗന്ധമായിരുന്നു. എന്തൊരു മരണമാ പടച്ചവര്, എന്തൊരു മരണമാ പടച്ചവര്. എല്ലാവരും മരണത്തെ കുറിച്ച് പറയുകയാ. എന്നിട്ടെല്ലാവരും
എല്ലാവരും കൂടെ എന്ത് ചെയ്തെന്നറിയുമോ? അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. ആ ജനാസ കൊണ്ടുവന്ന വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും തിരിച്ചു പോവുകയാണ്. ആ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് ജനങ്ങളെ വിളിക്കുന്നു, ഫാത്തിമ ഫാത്തിമ, നീ സങ്കടത്തിലാണെന്നറിയാം ഫാത്തിമ, നീ ദുഃഖത്തിലാണെന്നറിയാം ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ മരണത്തിൽ നീ വല്ലാത്ത പ്രയാസത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം, നീ ഇത്തയിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ, എന്തിനാണ് ഞങ്ങൾ വന്നതെന്നറിയുമോ? ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ, ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ, എന്താണ് ണ്ടതെന്നറിയുമോ? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചപ്പോ അസ്രായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആനിലായ തോതിയല്ലോ, ഉറക്കെ പറഞ്ഞല്ലോ, പടച്ചവനെ നിന്റെ ഭർത്താവിന്റെ ജനാസയ്ക്ക് വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ, ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ, ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ, അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ ഭർത്താവിന്റെ സ്വഭാവമൊന്ന് പറഞ്ഞു തരുമോ? ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, ഖുർആൻ ഓതുന്ന മനുഷ്യനായിരുന്നു, എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല, പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഫാത്തിമ പറയുകയാ, ലാക്കിന് വല്ലാ, ലാക്കിന് വല്ലാഹി മാ റഅയ്തു അഹദന അഖവഫ ലില്ലാ, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം, മാ റഅയ്തു അഹദന അഖവഫ ലില്ലാ, എന്റെ ഭർത്താവിനെ പോലെ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിച്ച വേറൊരു മനുഷ്യന് എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അതുപോലെ അല്ലാഹുവിനെ പേടിയുള്ള വേറെ ഒരാള് എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല, കാരണം എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ പേടിയാ. പെങ്ങളെ, ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കഥാ പറയുകയാരുപമായും ഭർത്താവും കൂടെ കിടപ്പറയിൽ മണിയിറക്കിടത്തിരിക്കുമ്പോ, ഭാര്യയും ഭർത്താവും കൂടെ പാതിരാത്രി കിടപ്പറയിൽ ഇരിക്കുമ്പോ പല പല കാര്യങ്ങൾ സംസാരിക്കുമല്ലോ, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഫാത്തിമ പറഞ്ഞു, അല്ലാ, ഫാത്തിമയുടെ നാവിൽ നിന്ന് അല്ലാ എന്ന പേര് പറഞ്ഞു, അല്ലാ എന്ന പേര് പറഞ്ഞു, അല്ലാ എന്ന് പറഞ്ഞു കഴിയുമ്പോ എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയുകയാ, എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയുകയാ, എന്റെ ഭർത്താവിരുന്ന് കരയുകയാ, നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, ഖബറ് പറഞ്ഞപ്പോഴല്ല, പരലോകം പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, ഉപ്പമാരെ അല്ലാ എന്നൊന്ന് പറഞ്ഞപ്പോ അല്ലയും പറഞ്ഞത്, യഥാർത്ഥ വിശ്വാസിയായ
സംസ്കാരം നിറയോ. തഴമ്പുള്ളവനല്ല, താടിയുള്ളവനല്ല, തൊപ്പിയിട്ടവനല്ല, ഫർദയിട്ടവളല്ല, ഒരു യഥാർത്ഥ സത്യവിശ്വാസി ആരം നിറയോ. അവരുടെ ഹൃദയങ്ങൾ കിടുങ്ങുകയാണ്, കൈകാലുകളെ വരയ്ക്കുകയാണ്, കണ്ടടങ്ങളെ നിറഞ്ഞു ഒഴുകുകയാണ്. ഇത് തന്നെയാ ഭാര്യയും പറഞ്ഞത്, അല്ലായെന്നൊന്ന് പറഞ്ഞപ്പോ തന്റെ ഭർത്താവിന്റെ ജനാസ കബറടക്കിയിട്ട് നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്ന് അറിയാം, നീ നിന്റെ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം, നീ ഇദ്ദേഹിക്കാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾക്കൊന്നറിയണം, നിന്റെ ഭർത്താവ് മരിച്ചത് അസറായിലിനോട് സലാം പറഞ്ഞിട്ടാണ്. നിന്റെ ഭർത്താവ് മരിക്കുമ്പോ ഓതി ആയത്ത് സാധാരണ ആയത്തല്ല, വല്ലാഖിബത്തുലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണം കിട്ടുന്നത് എന്ന് അല്ലാ പറഞ്ഞ ആയത്ത നിന്റെ ഇക്ക ഓതിയത്. ഫാത്തിമ ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു. ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ ജനാസ കുളിപ്പിച്ചവരും ചുമന്നവരും പൊതിഞ്ഞവരും കബറടക്കിയവരും പറയുന്നത് നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമായിരുന്നെന്നാണ്. എങ്ങനെയാ നിന്റെ ഇക്കായിക്ക് ഇങ്ങനെ ഒരു മരണം കിട്ടിയത്? നിന്റെ ഭർത്താവ് എന്ത് നന്മ ചെയ്തിട്ടാ? അപ്പോഴാണ് ഫാത്തിമ പറയുന്നത്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു തഹാനയോട് ചോദിച്ച, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. അതുകൊണ്ട് ഈ വാഴ കേൾക്കാമെന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയട്ടെ, നീ മരിച്ചതിന് ശേഷം നീ നല്ലവനായിരുന്നു എന്ന് പറയേണ്ട രണ്ടാമത്തെ ആള് നാട്ടുകാരല്ല, അയൽവാസിയല്ല, കുടുംബക്കാരല്ല, മഹല്ലുകാരല്ല, നിന്റെ കൂടെ കടന്ന നിന്റെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് പറയണം? ആര് പറയണം? അത് പറയാൻ എത്ര മടിയെന്താ? ആര് പറയണം? എടാ, ഈ വാഴ കേൾക്കാൻ വന്നവര് മുഴുവനും നീ നല്ലവനാണെന്ന് പറയണമെന്നല്ല ഞാൻ പറഞ്ഞേ, നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനായിരുന്നു എന്ന്. അല്ലാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ.